ഹലോ നമസ്കാരം, സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൂപ്പർ കപ്പിലെ നിരാശാജനകമായുള്ള തോൽവികൾക്ക് ശേഷം വീണ്ടും ISLലും കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. ഒഡീഷ എഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് സ്കോർ ചെയ്തത്. നിഹാലിൻ്റെ അസിസ്റ്റിൽ ഡിമിത്രിയോസ് ഡെമൻഡകോസ് ആണ് ഗോൾ നേടിയത്. അത്യാവശ്യം നല്ലൊരു ഗോളായിരുന്നു. ആ ഒരു ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിലുടനീളം ആ ഒരു പ്രതീക്ഷകൾക്ക് നിലനിർത്തി. അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് മിസ് പാസുകൾ കേരള ബ്ലാസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡാനിഷ് ഫറൂഖിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ് പാസുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. കളിയിലുടനീളം അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒഡീഷ എഫ്സിയുടെ ജാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് മിസ് പാസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മിസ് പാസുകൾ ഒരുപാട് വന്നാൽ നമുക്കറിയാം കളിയുടെ ഫ്ലോ തന്നെ അത് നശിപ്പിക്കും. ഡാൻസിൻ്റെ ഭാഗത്തുനിന്നും ഇടയ്ക്ക് വെച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി ഇന്നത്തെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. പിന്നെ ഡിഫൻസിൻ്റെ പേരുകളിൽ നിന്നാണ് ഗോളുകൾ നേടുന്നത്. റോയ് കൃഷ്ണയാണ് രണ്ട് ഗോളുകൾ നേടിയത്. ആ രണ്ട് ഗോളുകളും ഡിഫൻസിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ്. ഒഡീഷയുടെ താരങ്ങളെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ആ രണ്ട് ഗോളുകൾ നമുക്ക് കാണാവുന്നതാണ്. നിഹാൽ എന്തായാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് സച്ചിൻ്റെ പ്രകടനമാണ്. ഒരുപാട് സേവുകൾ താരം നടത്തിയിട്ടുണ്ട്. സച്ചിൻ്റെ സേവുകളില്ലായിരുന്നെങ്കിൽ ഈ ഒരു തോൽവിയുടെ സ്കോറിലേ ഒരുപാട് നീണ്ടു തന്നെ. ഡിഫൻസിലിടയ്ക്ക് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സച്ചിൻ്റെ മികച്ച സേവുകളാണ് അതെല്ലാം തടഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗോളുകൾ വാങ്ങുന്നതിൽ രക്ഷപ്പെട്ടു. പിന്നെ നവോച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ലൂണിയുടെ പകരക്കാരനായുള്ള ഫെഡർ സ്വർണിച്ച് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. കൂടാതെ ജസ്റ്റിൻ ഇമ്മാനുവലിൻ്റെ ആദ്യ ISL മത്സരം കൂടിയായിരുന്നു ഇത്. എന്നാലും അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ അവസാനം നമുക്ക് ഒരു ഡിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ ഇത് റെസ്പോണ്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്ത് നോക്കുക.